I'm really surprised because yana my story in the cinema സോഷ്യൽ മീഡിയയിലോട് വരുന്ന നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് സത്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് കാണാറുള്ളത്. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു പ്രവണത മലയാളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മൈ സ്റ്റോറി എന്ന സിനിമ. ബിക്കോസ് റോഷ്നി ആൻഡ് ദിനകർ, റോഷ്നിൻ്റെ ഡയറക്ടറാണ്, വളരെ കഷ്ടപ്പെട്ട് ഒരു ഹോളിവുഡ് സിനിമ പോലെ ചെയ്തിരിക്കുന്ന ഒരു മലയാള സിനിമ, ഒരു ഫോറിൻ ലൊക്കേഷൻ ഇത്ര മനോഹരമായിട്ട് ഒരു സിനിമയിൽ നല്ല ഒരു കഥയിലൂടെ അവതരിപ്പിച്ചൊരു മലയാള സിനിമ അടുത്തുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ വളരെ സംശയം. അപ്പോൾ അത്രയും എക്സ്പെൻസീവായിട്ട്, അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, അത്രയും നല്ല ടെക്നീഷ്യന്മാരെ വെച്ച് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഒരു കാരണവുമില്ലാതെ ഒരു മോശം പടം എന്നുള്ള രീതിയിൽ തകർക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളികൾ, അല്ലെ ഒരു മലയാള സിനിമ വേറെ തലത്തിലേക്ക് പോകണം എന്ന് ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഉറപ്പിച്ച് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് മൈ സ്റ്റോറി. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, ബ്യൂട്ടിഫുൾ സ്റ്റോറി ആൻഡ് ഗുഡ് പെർഫോമൻസസ് ആൻഡ് ഗുഡ് ഡയറക്ഷൻ, ഗുഡ് ക്യാമറ, ഗുഡ് മ്യൂസിക്. താങ്ക് യു. മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഈ ഇൻഡസ്ട്രി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നല്ല സിനിമ രക്ഷപ്പെടണം. ദയവായി നിങ്ങൾ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മൈ സ്റ്റോറിക്ക് ടിക്കറ്റ് എടുക്കുക. എന്താണ് ഇതിന് കാരണം? ഒരു നല്ല സിനിമയെ ഇത്ര മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള അതിൻ്റെ തോന്നുന്നു എന്താണ് അതിന് കാരണം? ഇല്ല, ഇറ്റ്സ് മോർ മോർ ഇൻ സോഷ്യൽ മീഡിയ. ഇപ്പം നമ്മൾ ഇത്രയും പേരായിട്ട് സിനിമ കണ്ടോ, ആരും ഇറങ്ങിപ്പോയി ആരും മോശിക്കുന്നുണ്ടെന്നും പറയുന്നില്ല. എല്ലാവരും സിനിമ നല്ല ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇറങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം അറിയാവുന്ന പോലെ ഒരു ഇതുണ്ടാവും, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവ് പറയാൻ വേണ്ടി അതിന് പേർപ്പസ്ഫുള്ളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. നല്ല സിനിമ ഇറങ്ങുന്നുണ്ട്, ചീത്ത സിനിമ ഇറങ്ങുന്നുണ്ട്, ചില ചില സിനിമയ്ക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള അറ്റാക്സ് കാണാറുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡായിട്ട്. ഇത്രയും നല്ലൊരു മൂവീനെ ഇവരൊറ്റ ആൾക്കാർ കാരണം മാത്രമാണ് ഇപ്പോൾ ഈ മൂവി മുകളിലേക്ക് എത്തുക. എനിക്ക് തോന്നിയൊരു 50 days അല്ലെ 100 days മുകളിലോട്ട് പോകേണ്ട ഒരു മൂവിയായിരുന്നു. അപ്പം അതിലെന്തെങ്കിലും ഒരു ഒരാൾ ഇന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഫോക്കസ് ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും തോന്നുന്നു. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ബാഡ് ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ഒരു റീസണും സിനിമയ്ക്ക് ഫീൽ ഗുഡ് മൂവിയാണ് കണ്ടപ്പോൾ. തീർച്ചയായിട്ടും നല്ല വളരെ നല്ല സിനിമയാണ്. അതൊരു നെഗറ്റീവ് അഭിപ്രായം കാരണം എന്താണെന്നുള്ള തീർച്ചയായിട്ടും എല്ലാവരും നല്ല നല്ല സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കണ്ടു. നെഞ്ചത്തൊരു കല്ല് വെച്ച് വന്ന പോലെ തോന്നുന്നു. ശരിക്കും നമ്മൾ ബോളിവുഡ് മൂവീസൊക്കെ കാണുമ്പോൾ പലപ്പോഴും അസൂയപ്പെടാറുണ്ട് നമ്മുടെ മലയാളത്തിൽ എപ്പോഴാണ് ഇങ്ങനെയൊരു നല്ല മൂവീസ് സംഭവിക്കുകയെന്ന്. ഞാൻ ഈവൻ രാജുവേട്ടനോടൊക്കെ എനിക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും. രാജുവേട്ടൻ എന്താ ഒരു നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി ചെയ്യാത്തത്, നമുക്ക് അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് എന്താ വരാത്തത്. ഈശ്വരൻ ട്രീറ്റ് ആണെങ്കിലും ഓരോ സ്റ്റൈൽ നമ്മുടെ മലയാളത്തിനൊക്കെ നല്ല പോസിറ്റീവ് സ്നേഹം ഇതൊക്കെ വരും. നമുക്ക് ബോളിവുഡ് മൂവി കാണുമ്പോൾ നമുക്ക് ശരിക്കും ചില സമയത്ത് ദുഃഖം തോന്നാറുണ്ട്. ശരിക്കും ഭയങ്കര അഭിമാനം തോന്നി സിനിമ കണ്ടുപിടിക്കുന്നു. കാരണം നമുക്കൊക്കെ ഭയങ്കര ഒരു ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ശരിക്കും റോഷ്നി ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക, ഒരു ലേഡി അങ്ങനെ വന്ന് ചെയ്തു. കാരണം അവരുടെ വർക്കിംഗ് സ്പേസ് മുഴുവൻ നമുക്കറിയാം ബോളിവുഡ് അങ്ങനെയൊക്കെ കൂടുതലായിരുന്നെങ്കിലും ഇവിടെ മലയാളത്തിൻ്റെ പൾസറിഞ്ഞ് എൻ്റെ ബാക്ക് എന്താ പറയുക, അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്ക്രിപ്റ്റും ഡയറക്ഷനും ക്യാമറയും കോസ്റ്റ്യൂം മേക്കപ്പ് എന്താ പറയുക, ഒന്നും ഒരു കുറവും പറയാറില്ല. പിന്നെ പാർവതിയുടെ പൃഥ്വിരാജിനെയും അവനെ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയാണെന്ന് തോന്നി. എനിക്ക് അഗൈൻ ഐ ലവ് പാർവതി, ലവ് യു, ലവ് യു, ലവ് യു പാർവതി. എസ്പെഷ്യലി ആ കാർന്ന് സിനിമ കണ്ടവർക്കറിയാം കാർന്നിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു അയ്യോ, ഞാൻ അടുത്തുള്ള രണ്ടുപേരും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നോക്കി. അതങ്ങനെ വരണമെങ്കിൽ
ആ കഥ പറയുന്ന രീതിയും അവർ അഭിനയിച്ച രീതിയും ഒക്കെയാണ് കരയണം, എനിക്ക് കരയണമെന്ന് എന്തൊക്കെയോ തോന്നി. ഒരു രക്ഷയില്ല, എന്താ പറയുക, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നൈസ് മൂവി. റോഷ്നീനെ എന്താ പറയുക, നമിക്കുന്നു. ഇനിയും ഇങ്ങനെ ഒരുപാട് പണം തരണം. നമ്മളെപ്പോലത്തെ യങ്സ്റ്റേഴ്സിന് അഭിനയിക്കാനും നല്ല ഒരു കണക്കാവാനും ഒക്കെ ഉള്ള ഒരു മലയാള ഫീൽഡ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നെഗറ്റീവ് വരാനുള്ള എന്തെങ്കിലും കാരണം? സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്, അതിപ്പോൾ നമുക്കറിയാലോ പല കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം അറിയാം. പക്ഷേ നമ്മളതല്ല, നമ്മൾ സിനിമയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തികളെ അല്ല, നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് വിശ്വസിച്ചിട്ടാണ് ഒരു ഡയറക്ടർ മുമ്പോട്ട് വന്ന് ഡിഫറെൻ്റായിട്ട് കഥ പറയുന്നത്. അപ്പം നമ്മളത് വേണം, നമ്മൾ പ്രേക്ഷകരൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്കൊരു ഷോർട്ട് ഫിലിം എടുത്ത് അവിടെ എന്തെങ്കിലും ഒരു റൂമിലിരുന്ന് കാണാൻ പറ്റും. അതല്ലാതെ ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ചേഞ്ച് ആവട്ടെ, മലയാളം ഇൻഡസ്ട്രിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിട്ട് ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫറെൻ്റ് എടുക്കുമ്പോൾ ഒരു വ്യക്തിയെയോ ആരെങ്കിലും ഒരു എയിം ചെയ്തുകൊണ്ട് ഒരു സിനിമയെ തകർക്കുക എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ പാടില്ല. സ്പെഷ്യൽ നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കണ്ടുപിടുത്ത ഒരു കളർഫുള്ളല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യപൂർവ്വം ഒരു ലേഡി വന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണം. ബാക്കി ആരുടെ പേഴ്സൺ ഉള്ളത് അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇവിടെ ആരും പേഴ്സൺ ഇല്ല, ഇവിടെ അഭിനേത്രി, ഡയറക്ടർ, സിനിമ, മലയാളം ഇൻഡസ്ട്രിയാണ് അല്ലേ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വളർന്നാലേ നമുക്ക് മലയാളികൾക്ക് അഭിമാനമുള്ളൂ. അല്ലാതെ ചുമ്മാ അതും ഇതും പറഞ്ഞ് ഏതെങ്കിലും സോഷ്യൽ മീഡിയ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് പറയാം, ആർക്കും എന്തും പറയാമെന്നുള്ള ഇതൊന്നുമല്ല. സിനിമ ഉണ്ടെങ്കിലേ നാളെ ആർക്കൊന്നും പറയാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ സിനിമ വളരാൻ അനുവദിക്കണം, സിനിമയിൽ പുതിയ ആൾക്കാർ വരണം, അതുപോലെ നല്ല ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് വരണം. അവർക്ക് എസ്പെഷ്യലി അവരെ ഒരു ലേഡി നമുക്കറിയാം സ്ട്രഗ്ലിംഗ് ആണ് ലേഡിക്ക്, എസ്പെഷ്യലി ഒരു ലേഡിക്ക്. അവരെ അത്രയും നല്ലൊരു ഗട്ട്സോട് കൂടി മുമ്പോട്ട് വന്ന് ചെയ്തിട്ട് അതിനെങ്കിലും ആരുടെങ്കിലും എന്തെങ്കിലും ഉണ്ട് രോഷത്തിന് പറയാം, അത് നമ്മൾ കാണണം. ഒരു ഡയറക്ടർ എവിടെ, അവരുടെ കാഴ്ചപ്പാട് എന്ത്, അവരുടെ അവരെന്തുകൊണ്ട് സിനിമയിൽ വന്നു, അവരെന്ത് ആഗ്രഹിച്ചു എന്ന് പറയാം. സിനിമയെ മുന്നിൽ മൈ സ്റ്റോറിയിൽ സിനിമയെ കാണാം, അല്ലാതെ ക്യാരക്ടേഴ്സ് കാണാം, അല്ലാതെ മറ്റൊന്നും കൊണ്ട് അങ്ങനെ തകർക്കേണ്ട കാര്യമില്ല. അത് ഓരോ വ്യക്തികളുടെ കാര്യങ്ങളാണ്, അത് അവിടെ വ്യക്തി ആ സിനിമ വേറെ മറ്റേ വ്യക്തിത്വം മറ്റുള്ള സംഭവങ്ങളൊക്കെ വേണം. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഒരു മലയാളത്തിൻ്റെ വേറൊരു എന്താ പറയണ്ടേ പുതിയൊരു ലെവൽ തന്നെയാണ്, കുറച്ചുകൂടി ഇൻക്രീസ് ആയി നമ്മുടെ എല്ലാ പേരും മലയാള സിനിമ. അത് അതിൽ ഭയങ്കര പ്രൗഡും എസ് എ മലയാളി, മലയാള ആക്ട്രസ് ഭയങ്കര പ്രൗഡ് വന്നു. ലവ്യു റോഷ്നി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും തീർച്ചയായിട്ടും പടങ്ങൾ ചെയ്യണം, ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള പടങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ റോഷ്നി ഞങ്ങൾ പോകും. ഇഷ്ടമാണ് ഫീൽ ചെയ്തത്, എസ്പെഷ്യലി ഞാൻ ക്യാമറയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഭയങ്കര ഒരു പുതുമയുള്ള കാഴ്ചയാണ് ഈ പടം നമുക്ക് സമ്മാനിച്ചത്. ആൻഡ് ക്ലൈമാക്സ് എല്ലാം നന്നായിട്ട് ഐ ലൈക്ക് ദ മൂവി വെരി ഗുഡ്. ഇത്രയും ഇപ്പം സോഷ്യൽ മീഡിയ ഇത്രയും നെഗറ്റീവ് ഒന്ന് വേറെ പറയും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു മൂവിനെ എന്തിൻ്റെ ബേസിലാണ് ഇവർ ഇത്രയും നെഗറ്റീവ് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഈ പടം കാണാതെയാണ് ഇതിൻ്റെ റിവ്യൂ വന്നിട്ടുള്ളവർ എല്ലാം റിവ്യൂ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ പടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ ആരും ഒരു മോശമായ ഒരു പ്രകടനം പോലും കാഴ്ചവെച്ചിട്ടില്ല. എല്ലാം എനിക്ക് തന്നെ ഹോൾ ടീം ഹാഡ് വർക്ക്ഡ് ഔട്ട് വെൽ ആൻഡ് നല്ലൊരു ഔട്ട്പുട്ടാണ് മൂവിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഐ പേഴ്സണലി ലൈക്ക് ദ മൂവി ആൻഡ് ഐ പ്രിഫർ അതേഴ്സ് ടു വാച്ച് ദിസ് ആൻഡ് കമന്റ്. ഓക്കെ, താങ്ക് യു.